നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 3349 പേർക്ക് കൂടി കോവിഡ്. കോവിഡിനെ ചെറുതായി കാണരുതെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ നീങ്ങുന്നതോടെ കോവിഡ് മരണസംഖ്യ ഉയരാമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി. കോവിഡ് വാക്സിന്റെ മൂന്നാംഘട്ട പരീക്ഷണം സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർത്തിവച്ചു. തൃശൂർ ജില്ലയിൽ 300 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 83 പേർക്ക് രോഗമുക്തി. ബി ഡി ദേവസ്വം എൽ നിരീക്ഷണത്തിൽ ശക്തൻ മാർക്കറ്റിനോടനുബന്ധിച്ച് നിലവിലുണ്ടായിരുന്ന വഴിയോര കച്ചവടക്കാർക്ക് പ്രവർത്തിക്കുവാൻ അനുമതി. തദ്ദേശ തെരഞ്ഞെടുപ്പും നീട്ടിവെക്കണമെന്ന ആവശ്യവുമായി സർക്കാർ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്ത് പുറത്ത്. എതിർപ്പുമായി ബിജെപി. സർവകക്ഷി യോഗം വെള്ളിയാഴ്ച. കണ്ണന്റെ പിറന്നാളിന് ദർശന പുണ്യം തേടി ഗുരുവായൂരപ്പ സന്നിധിയിലെത്തിയത് ആയിരങ്ങൾ. വീടുകൾ വൃന്ദാവനമാക്കി നടന്ന ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വേറിട്ടതായി. ജില്ലയിലെ നെൽകർഷകരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ച് കാലവർഷം. ഒരാഴ്ചയായി തുടരുന്ന മഴയിൽ കോൾ മേഖല വെള്ളത്തിൽ മുങ്ങി. ബൈക്കിലെത്തി തലക്കടിച്ച് മാല കവരുന്ന സംഘത്തെക്കുറിച്ച് മുന്നറിയിപ്പുമായി പോലീസ്. സംഘത്തെക്കുറിച്ച് സൂചന ലഭിക്കുന്നവർ ഉടൻ പോലീസുമായി ബന്ധപ്പെടണമെന്ന് നിർദ്ദേശം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 3349 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1657 പേർ രോഗമുക്തി നേടി. 3058 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 266 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 72 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം 588, കൊല്ലം 224, കോഴിക്കോട് 261, തൃശൂർ 300, എറണാകുളം 227, കാസർഗോഡ് 140, കണ്ണൂർ 276, ആലപ്പുഴ 267, മലപ്പുറം 330, കോട്ടയം 211, പത്തനംതിട്ട 135, പാലക്കാട് 194, വയനാട് 95, ഇടുക്കി 105 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ. കോവിഡിനെ ചെറുതായി കാണരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് കോവിഡ് മരണസംഖ്യ ഉയരാമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ. മാസ്ക് ധരിക്കുകയും സാമൂഹ്യ അകലം പാലിക്കുകയും വേണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. അതേസമയം സംസ്ഥാനത്ത് കോവിഡ് മരണസംഖ്യ ഉയരാമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു. നിയന്ത്രണങ്ങൾ നീങ്ങുന്നതോടെ കോവിഡ് മൂലമുള്ള മരണസംഖ്യ ഉയരാനാണ് സാധ്യത. വെന്റിലേറ്ററുകൾക്ക് ക്ഷാമം നേരിടാം. നിലവിൽ വെന്റിലേറ്ററുകൾ കിട്ടാനാവാത്ത അവസ്ഥയാണ്. കോളനികളിൽ രോഗം പടരാതെ നോക്കണം. ആരും റോഡിൽ കിടക്കാൻ ഇടവരരുത്. ഇതുവരെ കേരളം പൊരുതി നിന്നെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു. വരാനിരിക്കുന്ന നാളുകൾ വന്നതിനേക്കാൾ കടുത്തതാണ്. ഇപ്പൊ കേരളം പല കാര്യത്തിലും എവിടെ താരതമ്യം ചെയ്താലും കേരളമാണ് പൊരുതി നിൽക്കുന്നത്. കോവിഡ് പരിശോധനയ്ക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് പുതിയ മാർഗനിർദ്ദേശം നൽകി. ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് ആയാലും രോഗലക്ഷണങ്ങളുള്ളവർക്ക് PCR ടെസ്റ്റ് നിർബന്ധമായും നടത്തണം. ഇതു സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കത്തയച്ചു. അതേസമയം കോവിഡ് വാക്സിന്റെ മൂന്നാംഘട്ട പരീക്ഷണം സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർത്തിവച്ചു. ആസ്ട്രസെനേക്ക പരീക്ഷണം വീണ്ടും തുടങ്ങും വരെയാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരീക്ഷണവും നിർത്തിവച്ചത്. DCGI നിർദ്ദേശം പാലിക്കുമെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, TCV. തൃശൂർ ജില്ലയിൽ 300 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 83 പേർ രോഗമുക്തി നേടി. 291 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതിൽ 3 പേരുടെ രോഗ ഉറവിടം അറിയില്ല. KEPA ക്ലസ്റ്റർ 26, എലൈറ്റ് ക്ലസ്റ്റർ 4, RR മെഡിക്കൽ, ദയ, ജൂബിലി സ്പിന്നിംഗ് മിൽ ക്ലസ്റ്ററുകളിൽ ഒരാൾക്ക് വീതവും രോഗം സ്ഥിരീകരിച്ചു. മറ്റ് സമ്പർക്കങ്ങളിലൂടെ 238 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ 13 ആരോഗ്യ പ്രവർത്തകർക്കും 3 ഫ്രണ്ട്ലൈൻ വർക്കർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാനത്തുനിന്ന് വന്ന 6 പേർക്കും വിദേശത്തുനിന്ന് വന്ന 3 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ബി ഡി ദേവസ്വം എംഎൽഎയുടെ ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് എംഎൽഎ നിരീക്ഷണത്തിൽ പോയി. എംഎൽഎയുടെ ഓഫീസ് സ്റ്റാഫും നിരീക്ഷണത്തിലായി. കൊടകര സ്വദേശിയായ യുവാവിന് വ്യാഴാഴ്ച നടന്ന ആന്റിജൻ ടെസ്റ്റിലായിരുന്നു രോഗം സ്ഥിരീകരിച്ചത്. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ വ്യാഴാഴ്ച 11 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിലെ ജനസേവാ കേന്ദ്രം ജീവനക്കാരിക്കും കോവിഡ് സ്ഥിരീകരിച്ചു. പോട്ട ഹരിത നഗറിൽ മരിച്ച യുവാവിന്റെ ഭാര്യയ്ക്കും രോഗം സ്ഥിരീകരിച്ചു. കാടുകുറ്റി പഞ്ചായത്തിലെ വട്ടക്കോട്ടയിൽ 5 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം പോസിറ്റീവായ സ്ത്രീയുടെ കുടുംബക്കാർക്കാണ് പുതുതായി വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. പാലിയേക്കര ടോൾ പ്ലാസയിലെ 2 ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആശങ്ക വ്യാപകം. കൂടുതൽ പോസിറ്റീവ് കേസുകൾ ഇല്ലെങ്കിലും ടോൾ പ്ലാസയിലൂടെ കടന്നുപോകുന്ന വാഹന യാത്രക്കാർ ഉൾപ്പെടെ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ടോൾ ബൂത്തിൽ പണം പിരിക്കുന്നതും ഫാസ്ടാഗ് വിഭാഗത്തിലെയും ജീവനക്കാർക്കാണ് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത്.
ടോൾ പ്ലാസയിൽ ജപ്പാൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കോൾഡ് ഫോഗിംഗ് അണുനശീകരണം നടത്തുന്നുണ്ടെന്നും ഒരു തവണ അണുനശീകരണം നടത്തിയാൽ രണ്ടാഴ്ചയോളം സുരക്ഷിതമായിരിക്കുമെന്നാണ് ടോൾ അധികൃതർ പറയുന്നത്. ടോൾ പ്ലാസയിൽ അണുനശീകരണം നടത്തുന്നത് തുടരുവാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശവുമുണ്ട്. എല്ലാ ജീവനക്കാർക്കും ഉടൻ ആന്റിജൻ പരിശോധന നടത്തുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ജീവനക്കാർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടും ടോൾ പ്ലാസ അടച്ചിടില്ലെന്ന നിലപാട് പ്രതിഷേധാർഹമാണെന്ന് AIYF നേതാക്കൾ പ്രസ്താവനയിൽ പറഞ്ഞു. അടിയന്തരമായ ടോൾ പിരിവ് നിർത്തിവെച്ച് ജനങ്ങൾക്കും തൊഴിലാളികൾക്കും സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് AIYF പുതുക്കാട് മണ്ഡലം സെക്രട്ടറി VK വിനീഷ്, പ്രസിഡന്റ് ശ്യാൽ പുതുക്കാട് എന്നിവർ ആവശ്യപ്പെട്ടു. തൃശൂർ ശക്തൻ മാർക്കറ്റിനോടനുബന്ധിച്ച് നിലവിലുണ്ടായിരുന്ന വഴിയോര കച്ചവട കേന്ദ്രങ്ങൾ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ദിവസവും രാവിലെ 9 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രവർത്തനാനുമതിയുള്ളത്. നിരീക്ഷണത്തിൽ കഴിഞ്ഞവർ ക്വാറന്റൈൻ പൂർത്തീകരിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ കടകൾ തുറക്കാവൂ. കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നുള്ള വ്യക്തികൾ കച്ചവടത്തിൽ ഏർപ്പെടരുതെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. ജില്ലയിൽ പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചു. തൃശൂർ കോർപ്പറേഷൻ 28-ാം ഡിവിഷൻ ഭാഗികം, ഗുരുവായൂർ നഗരസഭ 2-ാം ഡിവിഷൻ ഭാഗികം, എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് ഭാഗികം, അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ്, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഡുകളായ 1 ഭാഗികം, 2 ഭാഗികം, അടാട്ട് ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡ്, പുഴയ്ക്കൽ ശോഭ ലേബർ ക്യാമ്പ് ഉൾപ്പെടെ, ചുവന്നൂർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ്, വരന്തിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 4, 5, 6, 7, 13, 17, 21 വാർഡുകളിൽ ഉൾപ്പെടുന്ന പൗണ്ട് സെന്റർ, വേലുപാടം, കിണർ, മഠം, പുലിക്കണ്ണി, പാലപ്പിള്ളി, എച്ചിപ്പാറ പ്രദേശങ്ങൾ എന്നിവയെ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തി. അതേസമയം കുന്നംകുളം 30-ാം ഡിവിഷൻ, മുരിയാട് ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ്, കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ്, മേലൂർ ഗ്രാമപഞ്ചായത്ത് 3, 4, 5 വാർഡുകൾ എന്നിവയെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കി. ഇടവേള. നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. കേരളത്തിലെ എല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ IoT സർവീസുകൾ നിരവധി, IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട്സ്, കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ്. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തകൾ തുടരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പും നീട്ടിവെക്കണമെന്ന ആവശ്യവുമായി സർക്കാർ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ച കത്ത് പുറത്ത്. എതിർപ്പുമായി BJP രംഗത്ത്. സർവകക്ഷി യോഗം വെള്ളിയാഴ്ച ചേരും. ചവറ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് സംസ്ഥാനം സജ്ജമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചീഫ് സെക്രട്ടറി അയച്ച കത്ത് പുറത്തായി. August 21-ാണ് ചീഫ് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചത്. അതേസമയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് ചർച്ചകളും സജീവമായി. പുതിയ ഭരണാനുമതി ജനുവരിയിലോ ഫെബ്രുവരിയിലോ ചുമതലയേൽക്കുന്ന തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താനാണ് നീക്കം നടക്കുന്നത്. ഇക്കാര്യത്തിൽ അഭിപ്രായ ഐക്യത്തിലെത്തുവാൻ വെള്ളിയാഴ്ച സർവകക്ഷി യോഗം ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെങ്കിൽ പിന്തുണയ്ക്കണമെന്ന നിലപാടിലാണ് UDF. എന്നാൽ തെരഞ്ഞെടുപ്പ് നീട്ടുന്നതിന് BJP എതിർപ്പ് പ്രകടിപ്പിച്ചു. സർവകക്ഷി യോഗത്തിൽ അഭിപ്രായ ഐക്യം ഉണ്ടായ ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് സർക്കാർ നീക്കം. കണ്ണന്റെ പിറന്നാളിന് ദർശന പുണ്യം തേടി ആയിരങ്ങളാണ് ഗുരുവായൂരപ്പ സന്നിധിയിൽ എത്തിയത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച ഗുരുവായൂർ ക്ഷേത്ര ദർശനം അമ്പാടിക്കണ്ണന്റെ പിറന്നാൾ ദിനത്തിലാണ് പുനരാരംഭിച്ചത്. ഭക്തിയുടെയും പ്രണയത്തിന്റെയും വാത്സല്യത്തിന്റെയും അവതാരമായ കൃഷ്ണഭഗവാന്റെ ജന്മാഷ്ടമിയായ ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷ രോഹിണി നക്ഷത്രം ഗുരുവായൂരപ്പ ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നെയ്ത്തിരികളാണ് തെളിയിക്കുന്നത്. അഷ്ടമി രോഹിണിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചു. കൊമ്പൻ ഇന്ദ്രസനാണ് സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചത്. പെരുവരും കുട്ടൻമാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി പിറന്നാൾ സദ്യ ഒഴിവാക്കിയിരുന്നു. ദേവസ്വവും വിവിധ സംഘടനകളും നടത്തിവരാറുള്ള ഘോഷയാത്രയും ഉണ്ടായിരുന്നില്ല. എങ്കിലും രാധാകൃഷ്ണ വേഷമണിഞ്ഞ നിരവധി കുരുന്നുകൾ ക്ഷേത്ര സന്നിധിയിലെത്തിയത് ആഘോഷത്തിന് കൊഴുപ്പേകി. പുലർച്ചെ നിർമാല്യ ദർശനം മുതൽ ഭക്തരുടെ നീണ്ട നിരയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത 1000 പേർക്കാണ് ദർശനത്തിന് അനുമതി നൽകിയത്. വെർച്വൽ ക്യൂ രാവിലെ 9:30 മുതലാണ് ആരംഭിച്ചത്. ഓൺലൈനിൽ ബുക്ക് ചെയ്തതിന്റെ പകർപ്പും ആധാർ കാർഡുമായി വരുന്നവരെ പരിശോധിച്ച ശേഷമാണ് അകത്തേക്ക് കടത്തിവിട്ടത്. ഒരേ സമയം 50-ൽ കൂടുതൽ പേരെ ക്ഷേത്രത്തിൽ നിൽക്കാൻ അനുവദിച്ചിരുന്നില്ല. ശ്രീലകത്ത് നെയ്വിളക്ക് ഷീട്ടാക്കുന്നവർക്കും
ക്ഷേത്രത്തിന് പുറത്ത് കിഴക്കേനടയിൽ ദീപസ്തംഭത്തിന് മുന്നിൽ നിന്നും ദർശനത്തിനും അനുമതിയുണ്ടായിരുന്നു. മൂന്നും നാലും വരികളായി ക്രമീകരിച്ചാണ് ഭക്തജനത്തിരക്ക് നിയന്ത്രിച്ചത്. 60 വിവാഹങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ നടന്നു. വിവാഹ പാർട്ടിക്കാരും ദർശനത്തിനെത്തിയവരുമായതോടെ ക്ഷേത്ര പരിസരം ഭക്തരാൽ നിറഞ്ഞു. ടിസിവി ന്യൂസ്, ഗുരുവായൂർ. തിരുവമ്പാടി ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി ആഘോഷിച്ചു. ഉഷശിവേലിക്ക് ഒരാനപ്പുറത്തായിരുന്നു ഭഗവാന്റെ എഴുന്നള്ളിപ്പ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ഭക്തർക്ക് ക്ഷേത്രത്തിൽ ദർശനം ഒരുക്കിയിരുന്നത്. അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് നടത്താറുള്ള പ്രസാദവൂട്ട് ഇത്തവണ ഉണ്ടായിരുന്നില്ല. അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് വടക്കുനാഥ ക്ഷേത്രത്തിൽ ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഗോപൂജ നടത്തി. ക്ഷേത്രം മേൽശാന്തിമാരായ അണിമംഗലം രാമൻ നമ്പൂതിരി, കൊറ്റമ്പള്ളി നാരായണൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി ടി ആർ ഹരിഹരൻ, പ്രസിഡന്റ് പങ്കജാക്ഷൻ, ദേവസ്വം മാനേജർ സുരേഷ് കുമാർ, ശശി തിരുവമ്പാടി തുടങ്ങിയവർ പങ്കെടുത്തു. ഉണ്ണിക്കണ്ണന്മാരുടെ ചേലേറുന്ന ശോഭായാത്രകളും നാമഭജന ഘോഷങ്ങളും ഇല്ലാതെയായിരുന്നു ഇത്തവണ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം കടന്നുപോയത്. കോവിഡ് കാലമായതിനാൽ വീടൊരുക്കാം വീണ്ടെടുക്കാം വിശ്വശാന്തി ഏകിടാം എന്ന മുദ്രാവാക്യം ഉയർത്തി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വീടുകളിലായിരുന്നു ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. വീടുകളിൽ തന്നെ ഇരുന്ന് കൃഷ്ണനും രാധയുമൊക്കെയായി മാതാപിതാക്കൾ തന്നെ കുരുന്നുകളെ അണിയിച്ചൊരുക്കി. കൂടാതെ നവമാധ്യമങ്ങളിലൂടെ കുഞ്ഞുകുട്ടികൾ നല്ല ചേലോടെ കൃഷ്ണനും രാധയുമായി മാറിയ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തും കോവിഡ് കാലത്തെ ആഘോഷം വേറിട്ട് നിന്നു. നവമാധ്യമങ്ങളിൽ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് ഗുരുവായൂരടക്കമുള്ള ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും നടന്നു. ടിസിവി ന്യൂസ്, തൃശൂർ. ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം കുമ്പവാദ്യ കലാകാരൻ മച്ചാട് രാമകൃഷ്ണൻ നായർക്ക് സമ്മാനിച്ചു. 30 വർഷത്തിന് ശേഷമാണ് ക്ഷേത്രകലാ പുരസ്കാരം കുമ്പവാദ്യ കലയ്ക്ക് നൽകുന്നത്. ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ്, ഭരണസമിതി അംഗങ്ങളായ എ വി പ്രശാന്ത്, കെ വി ഷാജി, പത്മശ്രീ പെരുവനംകുട്ടൻ മാരാർ തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വരുമാന മാർഗം നഷ്ടപ്പെട്ട ക്ഷേത്ര കലാകാരന്മാർക്ക് ദേവസ്വം ബോർഡ് ധനസഹായം പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട 500 ക്ഷേത്ര കലാകാരന്മാർക്ക് 3000 രൂപ വീതം നൽകും. ജില്ലയിലെ നെൽ കർഷകരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ച് കാലവർഷം. ഒരാഴ്ചയായി തുടരുന്ന മഴയിൽ ജില്ലയിലെ കോൾ മേഖല വെള്ളത്തിൽ മുങ്ങി. ഈ മാസം പാതിയോടെ വിത തുടങ്ങാനുള്ള ലക്ഷ്യവുമായി നിലമൊരുക്കൽ തുടരുന്ന പാടശേഖരങ്ങളാണ് കനത്ത മഴയിൽ വെള്ളത്തിൽ മുങ്ങിയത്. ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരമായ അന്തിക്കാട്ട് പാടം ഉൾപ്പെടെ ഒട്ടുമിക്ക കോൾ പാടശേഖര സമിതികളും ഇത്തവണ ഇരിപ്പു കൃഷി നടത്താൻ ലക്ഷ്യമിട്ട് നേരത്തെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. പാടത്തെ വെള്ളം പമ്പിംഗ് നടത്തി വറ്റിക്കൽ പൂർത്തിയായി വരികയായിരുന്നു. പുറത്തൂർ പടവ്, ആലപ്പാട്ട് പടവ്, ചെറുകോൾ തുടങ്ങിയ പാടശേഖരങ്ങളിൽ നിലമുഴുതലും തുടങ്ങിയിരുന്നു. മഴ മൂലം മുടങ്ങിയ പാടങ്ങളിലെ വെള്ളം വറ്റിക്കാനായി 2 കൂടുതൽ വേണ്ടിവരുമെന്നാണ് സ്ഥിതി. കൃഷിവകുപ്പിന് കോടികളുടെ അധിക വൈദ്യുതി ചെലവും ഇതുമൂലമുണ്ടാകും. നിലവിലെ സാഹചര്യത്തിൽ ഈ മാസം അവസാനത്തോടെ മാത്രമേ ഇനി വിത നടത്താനാവൂ. ഞായറാഴ്ച വരെ മഴ തുടരുമെന്ന നിലവിലെ സ്ഥിതിക്ക് പുറമെ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് വന്നതോടെ കർഷകർ ആശങ്കയിലായിരിക്കുകയാണ്. തലക്കടിച്ച് മാല കവരുന്ന സംഘത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി പോലീസ്. ബൈക്കിലെത്തുന്ന ഈ സംഘത്തെക്കുറിച്ച് സൂചന ലഭിക്കുന്നവർ ഉടൻ പോലീസുമായി ബന്ധപ്പെടണമെന്ന് നിർദ്ദേശം. ജൂലൈ 5 ചാലക്കുടിയിലെ ഒരു കള്ള് ഷാപ്പിൽ രാവിലെ കള്ള് കുടിക്കാനെത്തിയ 2 അപ്രതീക്ഷിതമായി ഷാപ്പ് മാനേജരെ ആക്രമിച്ചു. കള്ളുകുപ്പിയെടുത്ത് ഷാപ്പ് മാനേജർ മനോജിന്റെ തലക്കടിക്കുകയായിരുന്നു. 2.5 പവന്റെ സ്വർണമാല പൊട്ടിച്ചെടുത്ത സംഘം ബൈക്കിൽ രക്ഷപ്പെട്ടു. ഓഗസ്റ്റ് 22 ഇതേ ബൈക്ക് ആമ്പല്ലൂർ കല്ലൂർ റോഡിലെ അർച്ചന ടൈലേഴ്സിന് മുന്നിലെത്തി. കടയിലുണ്ടായിരുന്ന യുവതിയുടെ തലക്കടിച്ച് 1 പവന്റെ മാല കവർന്നു. അന്ന് ഒരാൾ മാത്രമാണ് ബൈക്കിലെത്തിയത്. ഈ ബൈക്കിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ മുഖവും ബൈക്കിന്റെ നമ്പറും വ്യക്തമല്ല. 2 കവർച്ചയ്ക്ക് ശേഷവും ഈ ബൈക്ക് തൃശൂർ കടന്ന് പാമ്പൂർ കുറ്റൂർ ഭാഗത്തേക്കാണ് പോയതെന്ന് പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. മുണ്ടായിരുന്നു മോഷ്ടാക്കളുടെ വേഷം. സംഘത്തെ കണ്ടെത്താൻ ഈ ബൈക്ക് തിരയുകയാണ് ചാലക്കുടി പോലീസ്. യമഹ SZ വിഭാഗത്തിലുള്ള ബൈക്കാണിത്. ഒരു വശത്ത് മാത്രമാണ് സൈഡ് മിറർ ഉള്ളത്. ബൈക്കിനെ കുറിച്ചോ മോഷണ സംഘത്തെക്കുറിച്ചോ സൂചന ലഭിക്കുന്നവർ വിവരമറിയിക്കണമെന്ന് ചാലക്കുടി DYSP CR സന്തോഷ് പറഞ്ഞു. TCV തൃശൂർ.
പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ആദ്യഘട്ടം ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യാനിരിക്കെ ആകെ പൂർത്തിയായത് ക്വാർട്ടേഴ്സുകൾക്ക് മുന്നിലുള്ള ചുറ്റുമതിൽ മാത്രമെന്ന് വിവരാവകാശ രേഖ. ആദ്യഘട്ടത്തിൽ 160 കോടി രൂപയുടെ നിർമ്മാണ ജോലികൾ പൂർത്തിയാകുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇതുവരെ ആകെ അനുവദിച്ചത് 102 കോടി രൂപ മാത്രമാണെന്ന് അഡ്വക്കേറ്റ് ഷാജി കോടംഗട്ടത്തിന് നൽകിയ വിവരാവകാശ റിപ്പോർട്ടിൽ പറയുന്നു. ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കേണ്ട പക്ഷിക്കൂട്, കരിക്കുരങ്ങ്, സിംഹവാലൻ കുരങ്ങ്, കാട്ടുപോത്ത് എന്നിവയുടെ കൂടുകളുടെ നിർമ്മാണം ഇനിയും പൂർത്തിയായിട്ടില്ല. പാർക്കിലെ ഹോസ്പിറ്റൽ കോംപ്ലക്സിന്റെ പണികൾ 40% മാത്രമാണ് പൂർത്തിയായതെന്നും വിവരാവകാശ രേഖയിൽ ചൂണ്ടിക്കാട്ടി. രണ്ടാംഘട്ടത്തിലെ ജോലികളുടെ 55% മൂന്നാംഘട്ടത്തിലെ ജോലിയുടെ 10% പണികളുമാണ് പൂർത്തിയായിട്ടുള്ളത്. അതേസമയം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള മൂന്നാംഘട്ടത്തിൽ ഉൾപ്പെടുത്തിയ 11 കൂടുകളുടെയും മറ്റ് അനുബന്ധ സൌകര്യങ്ങളുടെയും പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടില്ല. മാള അഷ്ടമിച്ചിറയിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ യുവാവിന് വെട്ടേറ്റു. ഗുരുതിപ്പാല സ്വദേശി വിശാലിനാണ് അഷ്ടമിച്ചിറ ചാലക്കുടി റോഡിൽ മുന്നമ്പലത്തിന് സമീപം വെട്ടേറ്റത്. പരിക്കേറ്റ വിശാലിനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിശാലിന്റെ കയ്യിലുണ്ടായിരുന്ന വാൾ കൊണ്ടാണ് വെട്ടിയതെന്നാണ് കരുതുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതിപ്പാല സ്വദേശി നിബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട്. നിബിന്റെ സുഹൃത്തും വിശാലുമായി വാക്കുതർക്കം നടന്നിരുന്നു. ആക്രമണത്തിൽ നിബിന്റെ കാലിനും പരിക്കേറ്റിട്ടുണ്ട്. മാള പോലീസ് കേസെടുത്തു. ഗുണ്ടാ കുടിപ്പകയാണ് ആക്രമണത്തിനിടയാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. മാവോവാദി ബന്ധം ആരോപിച്ച് തടവിലായ അലനും താഹയും ജയിൽ മോചിതരായില്ല. വിയൂരിലെ അതിസുരക്ഷാ ജയിലിലാണ് ഇരുവരുമുള്ളത്. ബുധനാഴ്ചയാണ് NIA കോടതി ഇരുവർക്കും ജാമ്യം അനുവദിച്ചത്. വെള്ളിയാഴ്ച ഇവർക്ക് ജയിലിന് പുറത്തിറങ്ങാനാകുമെന്നാണ് സൂചന. ജയിൽ മോചനത്തിന്റെ ഭാഗമായി ജയിൽ പരിസരത്ത് സുരക്ഷാ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ സ്വീകരിക്കുവാൻ കൂടുതൽ പേർ എത്തിയേക്കുമെന്ന സൂചനയെ തുടർന്നാണിത്. തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിൽ പ്രളയത്തിൽ തകർന്ന റോഡുകളുടെ പുനർനിർമ്മാണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 1000 കോടി രൂപ നീക്കിവച്ചതായി മന്ത്രി AC മൊയ്തീൻ. പഴവൂർ എരുമപ്പെട്ടി റോഡിന്റെയും കുണ്ടുകാട് പാറക്കടവ് റോഡിന്റെയും നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വേലൂർ എരുമപ്പെട്ടി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പഴവൂർ റോഡിന് 50 ലക്ഷം രൂപയും പാറക്കടവ് റോഡിന് 16 ലക്ഷം രൂപയും അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി ദിലീപ് കുമാർ ചടങ്ങിന് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ശുഭ അനിൽകുമാർ, TR ഷോബി, മെമ്പർമാരായ AS ചന്ദ്രൻ, മുരളി മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. കേരളത്തിലെ എല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ IoT സർവീസുകൾ നിരവധി, IPTV OTT സർവീസുകൾ, Wi-Fi ഹോട്ട്സ്പോട്ട്സ്, കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ്. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തകൾ തുടരുന്നു. പ്രളയം ജീവിതം തകർത്തെറിഞ്ഞവർക്ക് നേരെ കരുതലിന്റെ പ്രളയപ്പുരകൾ നീട്ടുകയാണ് പെരിഞ്ഞനം. 2018 പ്രളയത്തിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട 14 കുടുംബങ്ങൾക്ക് വീടുകൾ പെരിഞ്ഞനം പഞ്ചായത്ത് നിർമ്മിച്ചു നൽകും. പഞ്ചായത്തിലെ 5ാം വാർഡിൽ കനോലി കനാലിനോട് ചേർന്ന് 60 സെന്റ് സർക്കാർ പുറമ്പോക്ക് ഭൂമിയിലാണ് റോട്ടറി ക്ലബിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് 1 കോടി രൂപ ചെലവഴിച്ച ഭവന സമുച്ചയം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഹാബിറ്റേറ്റ് ടെക്നോളജി ഗ്രൂപ്പ് ഡയറക്ടർ പത്മശ്രീ ഡോക്ടർ ശങ്കർ രൂപകൽപ്പന ചെയ്ത വീടുകൾ ഓരോന്നും 530 ചതുരശ്ര അടി വീതമാണ്. ഇരുനിലകളിലായി 4 വീടുകളടങ്ങുന്ന ഭവന സമുച്ചയങ്ങളാണ് ഇവ. 2 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, വരാന്ത, അടുക്കള, ബാൽക്കണി എന്നിവ ഉൾക്കൊള്ളുന്ന വീടുകളിൽ വൈദ്യുതീകരണം അടക്കമുള്ള പണികളും ഹാബിറ്റേറ്റ് തന്നെയാണ് പൂർത്തിയാക്കിയത്. വീടുകൾ നിർമ്മിക്കാനാവശ്യമായ റവന്യൂ പുറമ്പോക്ക് ഭൂമി ഏറ്റെടുക്കലിനായി മുൻ തൃശൂർ ജില്ലാ കളക്ടറായിരുന്ന അനുപമയാണ് മുൻകൈയെടുത്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത് പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുകയും ഈ വരുന്ന 12ാം തീയതി രാവിലെ 9 മണിക്ക് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ AC മൊയ്തീൻ ബഹുമാനപ്പെട്ട കളക്ടർ ശ്രീ S ഷാനവാസിന് താക്കോൽ കൈമാറിക്കൊണ്ട് 14 വീട്ടുകാർക്ക് ഈ വീട് കൈമാറുകയാണ്. ശനിയാഴ്ച കുറ്റിലക്കടവ് ഫ്ളാറ്റ് പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ജില്ലാ കളക്ടർ S ഷാനവാസിന് വീടുകളുടെ താക്കോൽ കൈമാറും. TCV ന്യൂസ്, കൈപ്പമംഗലം. TCV അറിയിപ്പ് തുണയായി. പണമടങ്ങിയ ബാഗ് മനക്കുടി സ്വദേശിക്ക് തിരികെ ലഭിച്ചു. കഴിഞ്ഞ ദിവസം മനക്കുടി ഓട്ടോ സ്റ്റാൻഡ് പരിസരത്തു നിന്നാണ് പണമടങ്ങിയ ബാഗ് കുമാരൻ എന്നയാൾക്ക് ലഭിച്ചത്.
ടിസിവി ചാനലിൽ ബാഗ് നഷ്ടപ്പെട്ട അറിയിപ്പ് ശ്രദ്ധയിൽപ്പെട്ട കുമാരൻ ടിസിവിയുമായി ബന്ധപ്പെട്ട് നമ്പർ സംഘടിപ്പിച്ച് ബാഗിന്റെ ഉടമയെ കണ്ടെത്തുകയായിരുന്നു. തൃശൂർ കാനാണി പാതയിൽ വഴിയോരത്ത് കാറിൽ ചിപ്സ് വിൽപ്പന നടത്തുന്ന മനക്കൊടി കൊക്കാലമഠത്തിൽ ബാബുവിന്റെ ബാഗാണ് നഷ്ടപ്പെട്ടത്. സിപിഎം കിഴക്കുംപുറം നോർത്ത് ബ്രാഞ്ച് അംഗമാണ് വി കെ കുമാരൻ. സിപിഎം അരിമ്പൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ബാഗ് ഉടമയ്ക്ക് കൈമാറി. പിപിഇ കിറ്റ് ധരിച്ച് നഴ്സിന്റെ നൃത്തം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സ് ഗോപികയുടെ നൃത്തമാണ് വൈറലായത്. കോവിഡ് സെന്ററിൽ ഡ്യൂട്ടിക്ക് കയറും മുൻപായി ഡ്രസ്സിംഗ് റൂമിലാണ് ഗോപിക പിപിഇ കിറ്റ് ധരിച്ച് ചുവടുവെച്ചത്. സഹപ്രവർത്തകർ പകർത്തിയ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ കയറിയ വളർത്തുപൂച്ച തെങ്ങിൽ തങ്ങിയത് നാലു ദിവസം. തളിക്കുളം പടിഞ്ഞാറ് കറുപ്പം വീട്ടിൽ ഷെരീഫിന്റെ വീട്ടിലെ വളർത്തുപൂച്ചയാണ് തെങ്ങിൽ നിന്ന് ഇറങ്ങാനാകാതെ നാല് ദിവസം കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് തെരുവ് നായ്ക്കൾ ഇവരുടെ വളർത്തുപൂച്ചയെ ആക്രമിക്കാനെത്തിയത്. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സമീപത്ത് തെങ്ങിൽ ചാടി കയറുകയായിരുന്നു. തെങ്ങോലയിൽ പിടിച്ചുകിടന്ന വളർത്തുപൂച്ചയെ താഴെയിറക്കുവാൻ വീട്ടുകാർ തളിക്കുളം അനിമൽ കെയർ പ്രവർത്തകരുടെ സഹായം തേടുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് അംഗം കൂടിയായ അനിമൽ കെയർ പ്രവർത്തകൻ രമേശിന്റെ നേതൃത്വത്തിൽ പൂച്ചയെ താഴെയിറക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴ തുടരും. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്നാണ് മഴ കനത്തത്. ജില്ലയിൽ വെള്ളിയാഴ്ച യെല്ലോ അലർട്ട് തുടരും. കടൽ പ്രക്ഷുബ്ധമാകുമെന്നതിനാൽ തീരദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. മറ്റത്തൂർ ഇത്തനോളിയിൽ പട്ടികവർഗ കുടുംബങ്ങൾക്കായി ആവിഷ്കരിച്ച കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയായി. 11 വീടുകളിലേക്ക് പൈപ്പ് മുഖേന കുടിവെള്ളം വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. മാലിന്യ പ്രശ്നത്താൽ പൊറുതിമുട്ടി കാനാട്ടുകര നിവാസികൾ. ബിന്ദു തിയേറ്ററിന് പുറകിലുള്ള വഴിയോരങ്ങളിലാണ് വ്യാപകമായി സെപ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത്. തൃശൂർ വടക്കേ സ്റ്റാൻഡിന്റെ പേര് പ്രിയദർശിനി ബസ് സ്റ്റാൻഡ് എന്ന് പുനഃസ്ഥാപിച്ച് കെഎസ്യു. കോർപ്പറേഷൻ ഭരണസമിതിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കെഎസ്യു പുനർനാമകരണം നടത്തിയത്. പാടശേഖരത്തിലെ വെള്ളക്കെട്ടിലേക്ക് വീണ കുട്ടിയെ രക്ഷപ്പെടുത്തിയ ആക്സ് പ്രവർത്തകനെ ആദരിച്ചു. തോളൂർ പാണയങ്ങാടൻ ഫ്രാൻസിസിനെയാണ് ആക്സ് പറപ്പൂർ ബ്രാഞ്ച് കമ്മിറ്റി പൊന്നാട അണിയിച്ച് ആദരിച്ചത്. മറ്റത്തൂർ നാടിപ്പാറയിൽ നിർമ്മിച്ച വൃദ്ധസദനം മന്ത്രി സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. അഗതിരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി വലപ്പാട് പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 3 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. വീടുകളുടെ താക്കോൽദാനം വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ തോമസ് നിർവഹിച്ചു. പ്ലസ് ടുവിൽ ബയോളജി സയൻസിൽ 1200-1196 മാർക്ക് കരസ്ഥമാക്കിയ ഹിബ സഹ്റിനെ കെഎസ്യു കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് കിസാഫ് കരിക്കാടിന്റെ നേതൃത്വത്തിലാണ് ആദരിച്ചത്. പാവറട്ടി ഇടവകയിൽ 2 കാരുണ്യ ഭവനങ്ങൾ കൂടി നിർമ്മിച്ചു നൽകി. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോൺസൺ ഐനിക്കൽ, ഫാദർ സിന്റു പൊന്തേക്കൻ എന്നിവർ ഭവനങ്ങളുടെ താക്കോൽദാനം നിർവഹിച്ചു. കേരളത്തിലെ NTC മില്ലുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ അളഗപ്പ ടെക്സ്റ്റൈൽസ് മില്ലിന് മുന്നിൽ ധർണ നടത്തി. CATU സംസ്ഥാന നേതാവ് MR രാജൻ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി പഞ്ചായത്തിലെ ഹരിതകേരള മിഷന്റെ സമ്പൂർണ്ണ ശുചിത്വ പദവി പ്രഖ്യാപനം പഞ്ചായത്ത് പ്രസിഡന്റ് സൂര്യ ശോഭി നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് 3349 പേർക്ക് കൂടി കോവിഡ്. കോവിഡിനെ ചെറുതായി കാണരുതെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ നീങ്ങുന്നതോടെ കോവിഡ് മരണസംഖ്യ ഉയരാമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി. കോവിഡ് വാക്സിന്റെ 3-ാം ഘട്ട പരീക്ഷണം സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർത്തിവച്ചു. തൃശൂർ ജില്ലയിൽ 300 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 83 പേർക്ക് രോഗമുക്തി. BD ദേവസ്വം എൽ നിരീക്ഷണത്തിൽ ശക്തൻ മാർക്കറ്റിനോടനുബന്ധിച്ച് നിലവിലുണ്ടായിരുന്ന വഴിയൂര കച്ചവടക്കാർക്ക് പ്രവർത്തിക്കുവാൻ അനുമതി. തദ്ദേശ തെരഞ്ഞെടുപ്പും നീട്ടിവെക്കണമെന്ന ആവശ്യവുമായി സർക്കാർ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്ത് പുറത്ത്. എതിർപ്പുമായി BJP. സർവകക്ഷി യോഗം വെള്ളിയാഴ്ച.
കണ്ണന്റെ പിറന്നാളിന് ദർശന പുണ്യം തേടി ഗുരുവായൂരപ്പ സന്നിധിയിലെത്തിയത് ആയിരങ്ങൾ. വീടുകൾ വൃന്ദാവനമാക്കി നടന്ന ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വേറിട്ടതായി. ജില്ലയിലെ നെൽ കർഷകരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ച് കാലവർഷം. ഒരാഴ്ചയായി തുടരുന്ന മഴയിൽ കോൾ മേഖല വെള്ളത്തിൽ മുങ്ങി. ബൈക്കിലെത്തി തലക്കടിച്ച് മാല കവരുന്ന സംഘത്തെക്കുറിച്ച് മുന്നറിയിപ്പുമായി പോലീസ്. സംഘത്തെക്കുറിച്ച് സൂചന ലഭിക്കുന്നവർ ഉടൻ പോലീസുമായി ബന്ധപ്പെടണമെന്ന് നിർദ്ദേശം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.